നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി പത്രമാധ്യമങ്ങളുടെ ധർമ്മം പൊതുജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥ വാർത്തകൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ കാണിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കാരണം ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ തട്ടിക്കാണിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് അതുപോലെ തന്നെ ഒരു സർക്കാർ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളിലൂടെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി മാധ്യമ ധർമ്മം അല്ലെന്നുണ്ടെങ്കിൽ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാർത്തകൾ ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് എന്നാൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ന്യൂസുകൾ പലതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നതുകൊണ്ട് ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാത്തുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകളെല്ലാം പ്രചരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് ഒരു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമന്ത്രി എന്ന സ്ഥാനം തനിക്ക് ഒപ്പിടുമ്പോൾ മാത്രമാണ് ഓർമ്മ വരുന്നതെന്ന് പറയുന്ന സാധാരണക്കാരനായിട്ടുള്ള ഈ പ്രധാനമന്ത്രി പറയുന്നത് ആൾക്കാരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ ആൾക്കാർ സത്യം മനസ്സിലാക്കണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യം ആൾക്കാരുടെ മുമ്പിലേക്ക് തന്നെ ഒരിക്കലും വ്യാജ വാർത്തകൾ മുമ്പിലേക്ക് വന്ന് പല ആൾക്കാരിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിലും അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് വികസനങ്ങൾ ഇപ്പോഴും ആളുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും എന്നാലും അദ്ദേഹം പറയുകയാണ് തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടണമെന്ന് എന്നാൽ പൂർണ്ണമായി ഒരിക്കലും ഒരു ഒരാൾക്കാരും പെർഫെക്റ്റ് ആകില്ല എന്നും അവരുടെ തെറ്റുകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു സർക്കാർ മുന്നിലേക്ക് വരുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ പ്രസ്താവനകളെല്ലാം പ്രസ്താവിക്കുന്നത് മുംബൈയിൽ നടത്തുന്ന ഒരു പൊതുപരിപാടി വേദിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഈ ഒരു കാര്യം മുമ്പിലേക്ക് വെക്കുന്നത് അതായത് ന്യൂസുകൾ അല്ലെങ്കിൽ വാർത്തകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമാണിത് ഏതാണ് സത്യമെന്ന് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നോക്കി അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്